സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മിന്നലോടു കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. രാവിലെ പെയ്ത മഴയിൽ കനാൽ കരകവിഞ്ഞൊഴുകി. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2-3 ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് ഇന്ന് പെയ്തത്. കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം കരിപ്പൂരിൽ നിന്നുള്ള 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കാലാവസ്ഥ അനുകൂലമായ ശേഷമാണ് വിമാനങ്ങൾ കരിപ്പൂരിൽ തിരിച്ചെത്തിയത്. ഇതിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിനകത്തെ വെള്ളമൊഴുകി കനാൽ നിറഞ്ഞ് വീടുകളുടെ മുറ്റത്ത് വെള്ളം കയറി. കഴിഞ്ഞ വർഷം തകർന്ന വിമാനത്താവളത്തിന്റെ മതിൽ ഇതുവരെ ശരിയാക്കാത്തതാണ് ദുരിതത്തിനു കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വലിയൊരു പ്രയാസമാണ്. ഏതൊരു മഴക്കാലം തുടങ്ങുമ്പോഴേക്കും എയർപോർട്ടിന്റെ മതിലുകൾക്ക് പഴയ മതിലുകളാണ്, ബലക്ഷയം മൂലം അത് തകർന്നു വീഴുകയും എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ കുത്തിവലിച്ച് ഈ പ്രദേശത്തെ ആളുകളുടെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും ഒഴുകി വരുന്നു. കനത്ത കാറ്റിലും മഴയിലും തിരൂർ തുഞ്ചൻ പറമ്പിൽ ഓഡിറ്റോറിയത്തിന് മുകളിലേക്ക് വൻമരം കടപുഴുകി വീണു. വരും മണിക്കൂറുകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മീഡിയ 1, തിരുവനന്തപുരം.